ശ്വാസം നേടാം നൽകും വചനം തിരുവചനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന് അനുഗ്രഹീതരാകാം ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനം സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ സമാധാനത്തിന് വേണ്ടി കേഴുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് വ്യക്തികളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും സമാധാനമാണ് കുടുംബങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും സമാധാനമാണ് രാഷ്ട്രങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ലോകം തന്നെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നാൽ ഈ സമാധാനത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകളൊക്കെ അസമാധാനത്തിലേക്കാണ് വ്യക്തികളെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയുമൊക്കെ നയിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മൾ സമാധാനം ലഭിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ വചനം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് സമാധാനം എന്നത് ഒരു അവസ്ഥാവിശേഷം എന്നല്ല സമാധാനം സമാധാനമെന്നത് ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിലായിരിക്കുന്ന അവസ്ഥയല്ല സമാധാനം സമാധാനമെന്നത് ഒരു വ്യക്തിയുമായുള്ളൊരു ബന്ധമാണ് അത് മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തു അവ അവൻ സമാധാനമാണ് യേശുവിൻ്റെ ജനനത്തിനെ കുറിച്ച് പറയുമ്പോഴും അവൻ സമാധാനത്തിൻ്റെ രാജാവ് എന്നാണ് പറയുക യേശുയാപ്രവാചൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവൻ നമ്മുടെ സമാധാനത്തിൻ്റെ രാജാവെന്നാണ് പ്രിയമുള്ളവരെ സമാധാനം എന്നത് ഒരവസ്ഥയല്ല ദൈവവുമായുള്ള ഒരു വ്യക്തിബന്ധമാണ് സമാധാനത്തിൻ്റെ ഉടയവൻ തന്നെയായ ദൈവവുമായുള്ള വ്യക്തിബന്ധമാണ് എഫ് എ സുസാർ കഴുതിയ ലേഖനത്തിൽ രണ്ടാമധ്യായം പതിനാലാം തിരുവചനം ഇപ്രകാരമാണ് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ജീവിതത്തിൽ വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ സമൂഹമാകട്ടെ രാഷ്ട്രമാകട്ടെ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവുമായി ഒരു ഐക്യമായ ബന്ധത്തിൽ ആ വ്യക്തി ആ സമൂഹം കടന്നു വരണം കാരണം സമാധാനം കൊടുക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തിബന്ധത്തിൽ ഒരു വ്യക്തി ആഴപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം കടന്നു വരും പ്രിയമുള്ളവരെ ജോസഫ് എന്ന ഒരു മകൻ്റെ ജീവിത അനുഭവം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ജോസഫ് ഏട്ടൻ ജോസഫ് ചെറുപ്പ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ മദ്യപിക്കാനായിട്ട് തുടങ്ങി പതിനാറാമത്തെ വയസ്സിലാണ് ഇവൻ മദ്യപാനത്തിലേക്ക് ചെന്ന് വീണത് മദ്യപാനത്തിൽ വീഴാൻ കാരണം അവൻ്റെ ജീവിത കുടുംബത്തിലെ ചുറ്റുപാടുകളാണ് അവൻ്റെ അപ്പൻ മദ്യപിക്കും കുടുംബത്തിൽ കലഹങ്ങളുണ്ടാവും അപ്പോൾ ഇവനും വാശിയായി പതിനാറാമത്തെ വയസ്സായപ്പോൾ അവനും അല്പം ഒന്ന് കുടിക്കാനായിട്ട് തുടങ്ങി കാരണം സമാധാനത്തിന് വേണ്ടിയാണ് അവൻ കുടിച്ചു തുടങ്ങിയത് അവൻ്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമായിരുന്നു ഈ സമാധാനം അവൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് അവൻ കണ്ടെത്തിയത് മദ്യമായിരുന്നു പതിനാറാമത്തെ വയസ്സ് മുതൽ അവൻ മദ്യപിച്ച് മദ്യപിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അൻപത്തി ഒന്നാമത്തെ വയസ്സായപ്പോൾ ഈ ജോസഫ് ഏട്ടനെ പ്രാർത്ഥിക്കുന്ന കുറേ കൂട്ടുകാരും പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലുള്ളവരും ജോസഫ് ഏട്ടനെ പിടിച്ച് ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടെത്തിച്ചു ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ആ പടിയിൽ ചവിട്ടിയപ്പോൾ തന്നെ ജോസഫ് ഏട്ടന് എന്തോ ഒരു ദൈവീകമായൊരു സമാധാനം കിട്ടിയതുപോലെ തോന്നി അന്ന് വരെ തലേന്ന് വരെ വളരെ ഇഷ്ടം പോലെ കുടിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു കുടിച്ചാലേ അദ്ദേഹത്തിന് ഉറക്കം വരികയുള്ളു കുടിച്ചാലേ അദ്ദേഹത്തിൻ്റെ കരങ്ങളുടെ ആ ഷിവറിങ് മാറിപ്പോവുകയുള്ളു കുടിച്ചില്ലെങ്കിൽ ഷിവറിങ്ങ് കുടിച്ചില്ലെങ്കിൽ കൈകളൊക്കെ വിറയ്ക്കുന്ന അവസ്ഥയിലെത്തിച്ചേർന്ന ജോസഫ് ഏട്ടനെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവർ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടെത്തിച്ചു ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ജോസഫ് ഏട്ടൻ ഇങ്ങനെ വചനം കേൾക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വ്യക്തിപരമായി യേശു അനുഭവം ഉണ്ടായി യേശു ജീവിക്കുന്ന ഒരു ദൈവമാണെന്നും അവൻ എൻ്റെ പാപങ്ങൾ കഴുകി കാൽവരിയിലെ കുരിശിൽ എൻ്റെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്തുവെന്നും അവനാണ് യഥാർത്ഥ സമാധാനമെന്നും അവൻ ലോകം തരുന്ന സമാധാനമല്ല അവൻ തരുന്ന സമാധാനം ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്തതാണെന്നും ജോസഫ് ഏട്ടൻ തിരിച്ചറിഞ്ഞപ്പോൾ ജോസഫ് ഏട്ടൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവ ഈശോയെ എനിക്ക് നിൻ്റെ സമാധാനം മതി എനിക്ക് നീയുമായുള്ളൊരു ബന്ധം മതി അതിലൂടെ ലഭിക്കുന്ന സമാധാന മതിയെന്ന് പറഞ്ഞ് ജോസഫ് ഏട്ടൻ ആ ദിനത്തിൽ തൻ്റെ ജീവിതത്തെ രക്ഷകനും നാഥനുമായ താൻ വിശ്വസിച്ചിരുന്ന ക്രിസ്തുവിന് ബോധപൂർവ്വം സമർപ്പിച്ചു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്ന ജോസഫ് ഏട്ടൻ പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറി വീട്ടിൽ വന്നു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു ബൈബിളൊക്കെ ജോസഫ് ഏട്ടൻ വീട്ടിൽ വന്നു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി പ്രാർത്ഥന അതോടൊപ്പം തന്നെ ചെറിയ ജോലിക്കും പോകും ചെറിയ ജോലികളിൽ വ്യാപൃതരാകും ഒപ്പം വി കുടുംബത്തിൽ കൃത്യസമയത്ത് വരും പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും മക്കളുമായിട്ടും ജീവിത പങ്കാളിയായിട്ടൊക്കെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ജോസഫ് ഏട്ടൻ വന്നു ജോസഫ് ജോസപ്പേട്ടൻ്റെ ജീവിതം മുഴുവനും സമാധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറച്ച് സമാധാനത്തിൻ്റെ അനുഭവമായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു പ്രിയമുള്ളവരെ അവിടെ പ്രശ്നം തുടങ്ങി പ്രശ്നം മറ്റൊന്നുമല്ല ഒരു ദിവസം ജോസഫ് ഏട്ടൻ്റെ ഭാര്യ ജോസഫ് ഏട്ടനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു നിങ്ങൾ അന്ന് പണ്ടത്തെ പോലെ ഒരു കുടിയനായിരുന്നാൽ മതിയായിരുന്നു പെട്ടെന്ന് ജോസഫ് ജോസഫേട്ടന് ഷോക്കായി ഭാര്യ എന്താണ് ഇത് പറയുന്നത് നിങ്ങൾ പണ്ടത്തെ പോലെ കുടിച്ച് നടന്നാൽ നടന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അന്ന് എല്ലാ സാധനങ്ങളും വീട്ടിലെത്തുമായിരുന്നു ഫ്രിഡ്ജ് നിറയെ മീ മൽ മീനും ഇറച്ചിയും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടാകുമായിരുന്നു ഒരു മുട്ടിപ്പാടൊന്നും അന്ന് തോന്നിയിരുന്നില്ല ഇന്ന് കുടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാം പിശുക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ എപ്പോഴും പിശുക്കിൻ്റെ മനോഭാവമാണ് ജോസപ്പേട്ടൻ അന്തം വിട്ടു ജോസപ്പേട്ടന് വള്ളാത്ത വിഷമമായി ജോസപ്പേട്ടൻ പിന്നെ വാശിയോടെ കുടിക്കാൻ തുടങ്ങി ജോസഫേ കാരണം കുടി നിർത്തി സമാധാനത്തിലായിരുന്നു എന്നെ ഈ ഒരു തകർച്ചയിലേക്ക് അവൾ വീണ്ടും വിളിക്കുന്നല്ലോ എന്നുള്ള ചിന്തയോടെ ജോസഫ് ഏട്ടൻ കുടി തുറങ്ങി കുടിച്ച് കുടിച്ച് അവസാനം സ്വന്തം സ്ഥലം പോലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു പ്രിയമുള്ളവരെ ഈ നൊമ്പരവുമായിട്ടാണ് ജോസഫ് ഏട്ടൻ ഒരു വൈദികനെ കാണാനായിട്ട് എത്തുന്നത് ആ വൈദികൻ്റെ അരികിലേക്ക് വന്നിട്ട് ജോസഫ് ഏട്ടൻ കാര്യങ്ങൾ പറഞ്ഞു അച്ചാ ഞാൻ ധ്യാനം കൂടിയപ്പോൾ യേശുവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു എനിക്ക് സുബോധമുണ്ടായി ഞാൻ നോക്കിയപ്പോൾ വലിയ കടഭാരം കാരണം കുടിച്ച് നടക്കുന്ന അവസ്ഥയിൽ ഞാൻ മറ്റുള്ളവരോടൊക്കെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് പൈസകൾ വാങ്ങിച്ച് വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇറച്ചിയും മീനും വെജിറ്റബിളും എല്ലാം കൊണ്ട് നിറയ്ക്കും അതോടൊപ്പം തന്നെ ധൂർത്തായ ഒരു ജീവിതമായിരുന്നു എന്നാൽ ധ്യാനം കൂടുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ കടഭാരത്തിൻ്റെ വലിപ്പം ഞാൻ തിരിച്ചറിഞ്ഞു മദ്യപിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ കടത്തിൻ്റെ ഭാരവും കടത്തിൻ്റെ ആ വലുപ്പവും ഒന്നും എനിക്കറിയില്ലായിരുന്നു വച്ചാൽ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു എല്ലാവരോടും കള്ളം പറഞ്ഞ് ലക്ഷക്കണക്കിന് പൈസയുടെ ബാധ്യതയിൽ ഞാൻ അടിമപ്പെട്ടു പോയി എന്ന് ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു ഇനി സൂക്ഷിച്ചും കണ്ടേ ചിലവഴിക്കൂ കൂടുതൽ ആർഭാടമുള്ള ജീവിതമല്ല കൂടുതൽ ഭക്ഷണത്തിന് വേണ്ടി പൈസ നശിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഉള്ളിൽ സമാധാനമുണ്ട് കുടിക്കാത്തപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങൾ ആഘോഷമായിട്ട് ഭക്ഷിക്കാത്തപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ദൈവിക സമാധാനം ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ എന്നാലും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധയോടെ ആവശ്യത്തിനൊക്കെ കാര്യങ്ങൾ ഞാൻ ക്രമപ്പെടുത്തും വീട്ടിൽ ആവശ്യമായ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ വേണ്ട രീതിയിൽ ചെറിയ ചുരുങ്ങിയ രീതിയിലാണെങ്കിലും കടം വാങ്ങിക്കാതെ എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭാര്യ എന്നോട് കയർത്ത് എന്നെ വിഷമിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കുടിക്കുന്ന മനുഷ്യനായിരുന്നാൽ മതിയായിരുന്നു പിന്നെ ഞാൻ കുടി തുടങ്ങി അവസാനം ഇപ്പോൾ ഇതാ എൻ്റെ വീടും ഭവനവും എല്ലാം ജപ്തിയിലെത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഒരു സംഭവം നമ്മൾ വളരെ ഗൗരവമായി ഒന്ന് ധ്യാനിക്കേണ്ടതാണ് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഈ പ്രാർത്ഥനക്കാരിയായ ജോസഫ് ഏട്ടൻ്റെ ഭാര്യയ്ക്ക് അവർ സന്തോഷം കണ്ടെത്തിയത് സമാധാനം കണ്ടെത്തിയത് ഭൗതിക വസ്തുക്കളിലായിരുന്നു യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ ഈ സ്ത്രീയുടെ ഉള്ളിൽ അവർ സമാധാനം കണ്ടെത്തിയത് ക്രിസ്തുവിലായിരുന്നില്ല ക്രിസ്തുവുമായ ഒരു വ്യക്തിബന്ധത്തിലല്ല ഈ സഹോദരി ജീവിച്ചത് അവർ ജീവിച്ചത് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ നല്ല ഭക്ഷണം നല്ല മീന് നല്ല വെജിറ്റബിള് ഈ നല്ല വസ്ത്രങ്ങൾ സ്വർണം ഇതൊക്കെ ഭർത്താവ് തന്നുകൊണ്ടിരുന്നപ്പോൾ നല്ല സമാധാനം ഭൗതികമായ ലോകം തരുന്ന ഒരു സമാധാനം കണ്ടുകൊണ്ട് ഈ സഹോദരി ജീവിച്ചത് മൂലം ആ കുടുംബം തകർക്കപ്പെട്ട അവസ്ഥയിലെത്തി ഇന്നും അനേകം കുടുംബങ്ങളിൽ സമാനമായ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ധ്യാനം കൂടി പ്രാർത്ഥിച്ച് നല്ലൊരു ജീവിതം നയിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോൾ അവിടെ പരിമിതികളും പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാകുമ്പോൾ അത് ക്ഷമിച്ച് സഹിച്ച് ആ സമാധാനത്തിൽ കഴിയാതെ ക്രിസ്തുവുമായുള്ളൊരു ബന്ധത്തിൽ ആഴപ്പെട്ട് ജീവിക്കാതെ മാനസാന്തരപ്പെട്ടവരെ വിഷമിപ്പിച്ച് വീണ്ടും പഴയതിനേക്കാൾ മേച്ചകരമായ തിന്മകളിൽ കൊണ്ടെത്തിക്കുന്ന കുടുംബത്തിലെ തന്നെ വ്യക്തികളെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും കാരണം അവരൊക്കെ ഉള്ളിൽ കരുതുന്ന സമാധാനം യഥാർത്ഥത്തിൽ ഭൗതികമായ സമാധാനമാണ് ഒരു വ്യക്തി യേശുവായൊരു ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ ഒരു വലിയ ദൈവീക സമാധാനം ആ വ്യക്തിയിൽ നിറയും ആ കുടുംബത്തിലുള്ളവർ മുഴുവനും യേശുവുമായൊരു ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ ഒരു ദൈവീക സമാധാനം നിറയും ഇതാണ് ഇതുപോലെ ഓരോ തലങ്ങളിലും യേശുവുമായൊരു വ്യക്തിബന്ധത്തിൽ ആ ആഴപ്പെടുമ്പോഴാണ് ശരിയായ സമാധാനം അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് റോമാക്കാർ കഴുതിയ ലേഖനത്തിൽ എട്ടാമധ്യായം മുപ്പത്തി ഒന്നിൽ കാണുന്നുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിര് നിൽക്കും വീണ്ടും റോമാക്കാർ കഴുതിയ ലേഖനം എട്ടാമധ്യായ ഒന്നാം തിരുവചനമാകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന് ഈ യേശു ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല യേശുവന്ന വ്യക്തിയുമായി ഒരു ബന്ധവും അവനോടൊപ്പം അവൻ നമ്മുടെ പക്ഷത്തായിരിക്കുന്ന ഒരു അനുഭവത്തിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് സമാധാനം ദാവീതിൻ്റെ ജീവിതം ദാവീതിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും ദാവീദ് എപ്പോഴും ഉള്ളിൽ സമാധാനം അനുഭവിച്ചു അതിന് കാരണം മറ്റൊന്നുമല്ല ദാവീദ് എപ്പോഴും ദൈവവുമായൊരു ബന്ധത്തിലായിരുന്നു ദൈവവുമായൊരു ബന്ധത്തിലായിരുന്നതുകൊണ്ട് ദാവീദിനെ പറയാനായിട്ട് സാധിച്ചു കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ചെറിയ കുറവുകളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ദാവീദ് എത്തിച്ചേരാനാവാത്ത വിധം ദൈവവുമായൊരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ദാവീദിന് പറയാനായിട്ട് സാധിച്ചു ഇരുളടഞ്ഞ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല സമാധാനത്തിൻ്റെ അവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഭയം വരുന്നത് ക്രിസ്തുവാകുന്ന സമാധാനം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇരുളടഞ്ഞ പാതയിലൂടെയും നമുക്ക് സ്വച്ഛമായി ഭയമില്ലാതെ നടക്കാനായിട്ട് പറ്റും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചറിയണമേ യേശുവുമായൊരു ബന്ധം എവിടെയോ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലരും ഇന്ന് തകർച്ചയുടെ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ കടബാധ്യതയുടെ അല്ലെങ്കിൽ കോടതി കേസുകളുടെയൊക്കെ തകർ തകർച്ചകളിൽ വീണിട്ട് ഞങ്ങൾക്ക് സമാധാനമില്ല സമാധാനമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ക്രിസ്തുവുമായൊരു ബന്ധത്തിൽ നിങ്ങൾ മുറിക്കപ്പെട്ടു അതാണ് നിങ്ങളുടെ അസമാധാനത്തിന് കാരണമെന്ന് തിരിച്ചറിയണം ഈ രോഗമല്ല അസമാധാനത്തിന് കാരണം ഈ കടബാധ്യതയല്ല അസമാധാനത്തിന് കാരണം പലരും പറയും എൻ്റെ മകളുടെ ഒരു വിവാഹം നടന്നാൽ അവളുടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ എനിക്കൊരു സമാധാനമായി എൻ്റെ കടബാധ്യത മാറിയാൽ സമാധാനമായി എൻ്റെ ഈ രോഗമൊന്നു മാറിയാൽ സമാധാനമായി എൻ്റെ കുടുംബത്തിലെ കുടുംബനാഥൻ്റെ മദ്യപാനം ഒന്ന് മാറിയാൽ സമാധാനമായി എല്ലാവരും ഇങ്ങനെ പറയും പക്ഷേ ഇത് നേടിക്കഴിയുമ്പോൾ വീണ്ടും അവർ അസ്വസ്ഥരാകാൻ കാരണം എന്താണ് അവർ ഭൗതികത വെച്ചാണ് സമാധാനത്തെ വിലയിരുത്തിയത് ഭൗതികമായ വ്യക്തിബന്ധങ്ങളിലും വസ്തുക്കളിലും നമുക്ക് സമാധാനം കണ്ടെത്താം സുരക്ഷിതത്വം കണ്ടെത്താം എന്ന് നോക്കുമ്പോൾ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റില്ല ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് സമാധാനം കണ്ടെത്താൻ പറ്റൂ ഞാൻ പറഞ്ഞ ജോസഫ് ചെയ്യേട്ടൻ്റെ ഭാര്യ ക്രിസ്തുവുമായൊരു ബന്ധത്തിൽ ആഴപ്പെട്ടിട്ട് ക്രിസ്തുവിൽ ക്രിസ്തുവിനിലൂടെ ലഭിക്കുന്ന സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനമെന്ന് അനുഭവിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ജോസഫ് ജോസപ്പേട്ടൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച രണ്ടാമത് വരുമായിരുന്നില്ല മാനസാന്തരപ്പെട്ട് നന്മയുടെ ഒരു ജീവിതം നയിക്കാനായിട്ട് കടന്നു വന്ന ജോസഫ് ഏട്ടൻ പറഞ്ഞു നമ്മൾ കേട്ടില്ലേ കാരണം മദ്യപിച്ച് ലക്ക് കെട്ട് കട ജീവിച്ചപ്പോൾ എല്ലാവരോടും കള്ളം പറഞ്ഞ് പൈസ കടം വാങ്ങിച്ച് എല്ലാം ചെയ്യുന്ന അവസരത്തിൽ കടബാധ്യതയുടെ വലിപ്പം അറിഞ്ഞില്ല എന്നാൽ സ്വബോധം വന്ന് ഒരു ബന്ധത്തിൽ ആഴപ്പെട്ടപ്പോൾ കടബാധ്യതയുടെ അറിഞ്ഞു ശരിയായ ജീവിതം നയിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സമാധാനമുണ്ടായി എന്നാൽ ജീവിത പങ്കാളി അത് മനസ്സിലാക്കാതെ വെറുപ്പോടെ വിദ്വേഷത്തോടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവിടെ പ്രശ്നമായി സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ ഈ സ്ത്രീ കാരണമായി സ്ത്രീമുള്ളവരെ എനിക്കറിയാവുന്ന ഒരു ഹൈന്ദവ സഹോദരി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് പെട്ടെന്നൊരു ആക്സിഡൻ്റിൽ ക്യാൻസർ രോഗം വന്ന് മരണമടഞ്ഞു ക്യാൻസർ രോഗം വന്ന് ഒരു സഹോദരി ഹൈന്ദവ സഹോദരിയാണ് ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരി ജീവിത പങ്കാളിയുമായിട്ട് രണ്ടുപേരും ബിസിനസ് ചെയ്യുന്നവരാണ് വളരെ മനോഹരമായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമായ ഒരു കുടുംബം പെട്ടെന്ന് ഭർത്താവിന് ക്യാൻസർ പിടിപെടുകയാണ് ക്യാൻസർ പിടിപെട്ട് ഈ സഹോദരി വളരെ വിഷമത്തിലാകുന്നു ഭർത്താവ് പെട്ടെന്ന് മരിക്കുന്നു ഈ മരണം ഈ സഹോദരിയെ വല്ലാതെ ഒലച്ചു കളഞ്ഞു വല്ലാതെ വിഷമത്തിൽ നിരാശയിലായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വല്ലാത്തൊരു അസമാധാനം നിരാശ ഉറക്കമില്ലാത്ത രാത്രികൾ പിന്നെ തുടർന്ന് വരികയാണ് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത പുറത്തിറങ്ങാത്തൊരവസ്ഥയായി എല്ലാ എല്ലാ രണ്ട് ആൺമക്കളുണ്ട് അവർ പഠിക്കുന്നുണ്ട് പക്ഷെ മക്കളുടെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഹൈന്ദവ ഈ സഹോദരി ഈ ഒരു ഒരവസ്ഥയിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കമില്ലാത്ത അവസ്ഥയായി മാനസികമായ വല്ലാത്തൊരു സംഘർഷം ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് വീട്ടിനടുത്തുള്ള ഏതോ ഒരു കുടുംബം ഒരു ദേവാലയത്തിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അവിടെയുള്ള വൈദികനെ ഒന്ന് കാണാനായിട്ട് പറഞ്ഞു അങ്ങനെ ഈ സഹോദരി ആശ്രമത്തിൽ എന്നെ കാണുവാനായിട്ട് എത്തുകയാണ് ഈ സഹോദരി ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും എനിക്ക് അറിയാവുന്ന ഈശോയെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഞാൻ ആ സഹോദരിയോട് ആദ്യമേ തന്നെ പറഞ്ഞു ഈശോ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം തരും ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനം എടുത്തു മാറ്റും സഹോദരി ധൈര്യമായിരിക്കും ആ സഹോദരി ഇങ്ങനെ അവരുടെ വിഷമതകൾ പറഞ്ഞു അച്ചാ അഞ്ച് വർഷമായിട്ട് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് അഞ്ച് വർഷമാവുകയാണ് ഇപ്പോൾ അഞ്ച് വർഷങ്ങളായി ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എനിക്കിപ്പോൾ ഉറക്കം കിട്ടുന്നില്ല എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസമാധാനമാണ് വല്ലാത്തൊരു ഭയമാണ് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭീതിയാണ് സമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഭയമാണ് രാത്രിയെ ഭയം ഉറക്കാൻ ഉറങ്ങാൻ പറ്റില്ല ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റ് നേരം വെളുപ്പിക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ ചില മരുന്നുകളും എടുക്കുവാനായിട്ട് തുടങ്ങി ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ നമ്മുടെ സമാധാനമാണ് ഞാൻ ശാന്തമായിട്ട് അവർ ആ സഹോദരി അവിടെ ഇരുത്തി ആ ബ്രീത്തിങ്ങിലേക്കൊന്ന് ശാന്തമായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഓരോ ശ്വാസം എടുക്കുമ്പോഴും യേശു എന്നുള്ള നാമത്തിൽ ശ്വസിക്കാനായിട്ട് പറഞ്ഞു ഈ സഹോദരി ശാന്തമായി ഇരുന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് ഈശോയെ മനസ്സിൽ കണ്ട് ശ്വാസമെടുക്കുമ്പോൾ യേശുവേ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്പനേരം ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു പ്രാർത്ഥന ഞാൻ അവരെ പരിശീലിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി ധൈര്യമായി പോവുക ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും കാരണം അവൻ നമ്മുടെ സമാധാനമാണ് അവർ വീട്ടിലെത്തി ഞാൻ പറഞ്ഞു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ശാന്തമായിട്ട് ഉറക്കം വരുന്നതുവരെ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്വാസമുള്ളിലെടുക്കുമ്പോൾ യേശുവെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കരുണയായിരിക്കണമേ പ്രിയമുള്ളവരെ ആദ്യത്തെ ദിവസം വലിയ റിസൾട്ടൊന്നും കണ്ടില്ല രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഈ സഹോദരി വിളിച്ചിട്ട് പറയുകയാണ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ ഫോൺ ഫോണിലൂടെ എന്നോട് പറയുകയാണ് അച്ഛാ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഇന്നു ഉറങ്ങി എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി ഈശോ എനിക്കൊരു സമാധാനം നൽകി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു പ്രത്യാ പ്രത്യാശയുണ്ട് സന്തോഷമുണ്ട് അച്ചാ എനിക്ക് ഈശോയെ പരിചയപ്പെടുത്തി തന്നതിന് അതേ പ്രിയമുള്ളവരെ ക്രിസ്തുവിന് ക്രിസ്തു തരുന്ന സമാധാനം മാത്രമാണ് ജീവിതത്തിൽ വ്യക്തികളെ ബലപ്പെടുത്തുന്നത് മറ്റെന്തൊക്കെ കൊടുത്താലും മറ്റ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അതൊന്നും ശരിയായ സമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല ശരിയായ സമാധാനം തരുവാൻ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ യേശു പ്രവാചൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴ് കർത്താവ് അരുൾ ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കുവാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളും നീ കണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും നിൻ്റെ എൻ്റെ നീതി നടത്തലുമാണിത് ഈ വചനത്തിലൂടെ ഒരു ചിലർ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ആ സമാധാനം നഷ്ടപ്പെട്ട് ഈ കേസിൻ്റെ വിധി എന്തായിത്തീരുമെന്നുള്ള ആകുലപ്പെട്ടിരിക്കുന്നവർ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറയും കർത്താവ് ആ കേസിൻ്റെ മേഖലകളെ കർത്താവ് അത്ഭുതകരമായി ഇടപെടും ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കുക കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവ് അരുൾ ചെയ്ത് പറയുകയാണ് നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളും നീ ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത് ചിലർ രോഗത്തിൻ്റെ അവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ കാണാൻ പറ്റും ചില രോഗങ്ങൾ മൂലം ഈ രോഗം മാറിയെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവരുണ്ടാവും പ്രിയമുള്ള സഹോദര സഹോദരി രോഗം മാറുന്നതിനേക്കാളുപരി ഒരു ബന്ധത്തിൽ ആഴപ്പെടാൻ നീ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഉള്ളിൽ സമാധാനം നിറയും സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് വചനം ഇപ്രകാരമാണ് അവിടെ നിന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിട്ടയച്ചു രോഗാവസ്ഥയിലായിരിക്കുന്നവർ യേശുവായൊരു ബന്ധത്തിൽ ആഴപ്പെടാൻ വചനം വായിക്കണം ഓരോ ദിവസവും ദൈവവചനം വായിച്ച് വായിച്ച് വായിച്ചിരിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തും യേശുവുമായൊരു ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ യേശുവായൊരു ബന്ധത്തിൽ നീ ആഴപ്പെട്ട് കഴിയുമ്പോൾ ഈ വചനം നിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ആ വചനത്തിൻ്റെ ഒരു ശക്തി നിൻ്റെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ അവിടെ സൗഖ്യം നിറയും വചനം ക്രിസ്തു തന്നെയാണ് അവനാണ് നമ്മുടെ സമാധാനം സമാധാനത്തിൻ്റെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയണം കർത്താവായ ഈശോ സമാധാന രാജാവായ യേശു ശിഷ്യന്മാരെ അയക്കുമ്പോഴും ശിഷ്യന്മാരോട് പറയുന്ന എന്താണ് നിങ്ങൾ നിങ്ങളേത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിന് ആദ്യം സമാധാനം ആശംസിക്കണം മത്താവരുടെ സുവിശേഷം പത്താം അധ്യായം പന്ത്രണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം ഈ ഭവനത്തിൽ നിറയട്ടെ എന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളിൽ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ നന്നായി പ്രാർത്ഥിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം അവിടെ കടന്നു വരും പക്ഷേ നമ്മളെന്താണ് ഭവനങ്ങളിൽ ചെല്ലുന്നത് തന്നെ കുറവുകളും കുറ്റങ്ങളും പറയാന് ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താനായിട്ടാണ് നമ്മുടെയൊക്കെ കടന്നു പോകലുകൾ പോലും എന്ന് തോന്നിപ്പോകും എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന നീ ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് നീ കടന്നു പോകുന്ന വ്യക്തികളിലും ആ കടന്നു പോകുന്ന ഭവനങ്ങളിലും നിനക്ക് സമാധാനം ആശംസിക്കാൻ കഴിയും ഭയം ഭയം തരുന്നത് അസമാധാനത്തിൻ്റെ അവസ്ഥയാണ് ഭയം കാരണം എവിടെ ഭയമുണ്ടോ അവിടെ സമാധാനം നഷ്ടപ്പെടും എവിടെ സമാധാനം നിറയുന്നുവോ അവിടെ ഭയങ്ങൾ വിട്ടുപോകും ക്രിസ്തു നിൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ എല്ലാ ഭയങ്ങളും വിട്ടുപോകും യേശയ്യ നാൽപ്പത്തി ഒന്ന് പത്തിൽ പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൈ ഞാൻ നിന്നെ താങ്ങി നിർത്തും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കാരണം ഭയങ്ങളെപ്പോലും മാറ്റാൻ കഴിയുന്ന ഒരു ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അതുകൊണ്ടല്ലേ അസീസിയിലെ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവെന്ന് അറിയപ്പെടുവാൻ തക്ക വിധം അത്രമാത്രം ക്രിസ്തുവുമായി സാരൂപ്യം പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധൻ പറഞ്ഞത് ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാകണമേ ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ കാരണം യേശുവുമായ ആഴമായൊരു ബന്ധത്തിൽ ആഴപ്പെട്ടപ്പോൾ ഉള്ളിൽ സമാധാനം നിറഞ്ഞ ഫ്രാൻസിസ് അസിസി ചുറ്റുപാടുകളിലെ സംഘർഷങ്ങളും അസമാധാനങ്ങളും കണ്ടുകൊണ്ട് ദൈവത്തോട് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചു ദൈവമേ ഈ മേഖലകളിൽ എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ സ ഫ്രാൻസിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും കുരിശുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതിൽ കുരുശുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം രാജാവിൻ്റെ അടുക്കലേക്ക് അൽ കമൽ അൽ കമൽ അൽ കമൽ എന്ന സു സുൽത്താൻ്റെ അരി അരികിലേക്ക് ഫ്രാൻസിസ് ധൈര്യത്തോടെ സമാധാനമായ ഉള്ളിലെ സമാധാനമായ ക്രിസ്തുവുമായി കടന്നു ചെന്നു അവിടെ കടന്നു ചെന്നിട്ട് അൽ കമലിനോട് സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കുകയാണ് ഫ്രാൻസിസ് അൽ കമൽ ഫ്രാൻസിൻ്റെ ഈ സാന്നിധ്യവും സംസാരവും കണ്ടു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു എവിടെ വേണമെങ്കിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കാം ഉള്ളിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തുവാകുന്ന ക്രിസ്തു തന്നെയായ സമാധാനം നിറഞ്ഞാൽ ഒരു ആഴപ്പെട്ട ഒരു വ്യക്തിബന്ധത്തിൽ ആ വ്യക്തി നിലനിൽക്കുകയാണെങ്കിൽ സംഘർഷം നിറഞ്ഞ തലങ്ങളിലും അവന് സമാധാനം സ്ഥാപിക്കാൻ പറ്റും ഫ്രാൻസിസ് ഫ്രാൻസിസി പഠിപ്പിക്കുന്ന തന്നെയാണ് നമ്മൾ കാണുന്നുണ്ട് വീണ്ടും ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഗുബിയോയിലെ ഗുബിയോ എന്ന ഗ്രാമത്തിലെ ഒരു ചെന്നായി ചുറ്റുപാടുകളിൽ എല്ലാവർക്കും അസ്വസ്ഥത ആ ഗ്രാമത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനായിട്ട് ഈ ചെന്നായി കാരണമായി അവിടെയുള്ള വസ്തുക്കളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്ന അവസ്ഥയിൽ ഈ ചെന്നായി വന്നു ഇവന് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ഇവൻ ആളുകളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലെത്തി സമാധാനം നിറഞ്ഞു നിന്ന് ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞു നിന്ന ഫ്രാൻസിസ് അസീസി ആ സമാധാനവുമായിട്ട് ആ ഗ്രാമത്തിലേക്ക് ചെന്നു അവരോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ക്രിസ്തുവിന് സമാധാനം പുനഃസ്ഥാപിച്ച് തരാൻ പറ്റും ഫ്രാൻസിസ് അസീസി ആ ചെന്നായിയോട് ചെന്ന് സഹോദര നീ എന്താണ് ചെന്നായി സഹോദര ചെന്നായി നീ എന്തിനാണ് ഗ്രാമവാസികളെ ഉപദ്രവിക്കുന്നത് നിനക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഈ ഗ്രാമവാസികൾ തരും നീ അവരോട് സമാധാനത്തിൽ വർദ്ധിക്കുക പ്രിയമുള്ളവർ അത്ഭുതമെന്ന് പറയട്ടെ ആ ദിവസം മുതൽ ഈ ഗുബിയോയിലെ ചെന്നായി ആ ഗ്രാമത്തിലുള്ളവർക്ക് ഒരു സംരക്ഷണമായിട്ട് മാറി ഗ്രാമവാസികൾക്ക് ഒരു സമാധാനത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറി ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് നിൻ്റെ കുടുംബത്തിലെ അസമാധാനത്തെ എടുത്തു മാറ്റാനായിട്ട് പറ്റും ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധമാണ് സമാധാനം അല്ലാതെ കുറച്ച് അധികാരം നേടുമ്പോൾ ലഭിക്കുന്നതല്ല സമാധാനം കുറച്ച് വസ്തുവകകൾ സ്വന്തമാക്കുമ്പോൾ ലഭിക്കുന്നതല്ല സമാധാനം കുറച്ച് സുഹൃത്തു വലയങ്ങളും കുറച്ച് സമ്പാദ്യവും നീ ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളും പൂർത്തീകരിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നതല്ല സമാധാനം അതൊക്കെ ലോകത്തിൻ്റെ സമാധാനമാണ് അതിന് താൽക്കാലികതയുണ്ട് അത് എന്നും നിലനിൽക്കുന്നതല്ല അത് അല്പനേരം നിൽക്കും അത് വിട്ടുപോകും വീണ്ടും നിൻ്റെ ഉള്ളിൽ അസമാധാനം നിറയും പരിപൂർണമായ അസമാധാനം നീക്കി സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഉള്ളിലെപ്പോഴും സമാധാനം നിലനിൽക്കണമെങ്കിൽ നീ സമാധാന രാജാവായ ക്രിസ്തുവുമായി ഒരു വ്യക്തിബന്ധത്തിൽ ആഴപ്പെടണം യേശയപ്രവാചൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം മാറ് എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ക്രിസ്തുവാണ് സമാധാനം ആ സമാധാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ സമാധാനം പങ്കുവയ്ക്കുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്താതെ ഈ ലോകത്തിലെ വസ്തുവകകളിലും വ്യക്തിബന്ധങ്ങളിലും നീ സമാധാനം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് നിന്നെ വിട്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞ് ആ തിന്മകളിൽ നിന്ന് കരം എടുത്തു മാറ്റുക ക്രിസ്തുവിൻ്റെ കരത്തിലേക്ക് നീ ഒന്ന് പിടിക്കുക അവൻ നിന്നെ വഴിയിലൂടെ നടത്തും ദാവീദിനെ വഴി നടത്തിയ ആ ദൈവം അവനിടയനായി ദാവീദിനെ വഴി നടത്തിയപ്പോൾ ഇരുളടഞ്ഞ പാതയിലൂടെ ചരിച്ചാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദിനെ പ്രാർത്ഥിക്കുവാനും പറയുവാനും സാധിച്ചു നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു നമ്മുടെ കരം പിടിച്ചിരിക്കുകയാണെങ്കിൽ അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് അവനോടൊപ്പം ഓരോ ശ്വാസത്തിലും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ പറയുകയാണെങ്കിൽ നിൻ്റെ ഉള്ളിൽ വിസ്മയിപ്പിക്കുന്ന ഒരു സമാധാനം നിറയും ഈ നിമിഷം തന്നെ നീ എവിടെയായിരുന്നു അളട്ടെ നിൻ്റെ അസമാധാനത്തിന് കാരണമാകുന്ന ആ മേഖലകളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുരുഷിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവൻ്റെ തിരുരക്തത്താൽ കഴുകുവാനും നിൻ്റെ ജീവിതം അവൻ്റെ അവനായിട്ട് വിട്ടുകൊടുക്കുവാനും യേശുവിനെ രക്ഷകനാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവെ നിൻ്റെ സമാധാനം കൊണ്ടുതന്നെ നിറയ്ക്കണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ സമാധാനമായിട്ട് മാറും സമാധാനം ക്രിസ്തു തന്നെയാണ് അവൻ നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ലോഹം തരുന്നത് പോലുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു ഈ സമാധാനം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മൾ ഏത് ഭവനത്തിൽ കടന്നു ചെന്നാലും ഏത് വ്യക്തിയെ കണ്ടുമുട്ടിയാലും ക്രിസ്തുവിൻ്റെ സമാധാനമെന്ന് ആശംസിക്കാം അതല്ലാതെ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും വൈരോഗ്യ വൈരാഗ്യത്തോടെയും അസൂയയോടെയും നോക്കാതെ അസൂയയോടും സംസാരിക്കാതെ സമാധാനത്തിൽ വർദ്ധിച്ച് എല്ലാവരോടും സമാധാനത്തിൽ കഴിയുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കരങ്ങൾ പിടിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ലോഹം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ദൈവമേ ക്രിസ്തുവാകുന്ന ആ സമാധാനം ഉള്ളിൽ നിറയുന്നത് യേശുവുമായുള്ള വ്യക്തിബന്ധത്തിൽ ഞങ്ങൾ ആഴപ്പെടുമ്പോഴാണല്ലോ അനുദിന ജീവിതത്തിൽ യേശുവിന് ഹൃദയവും ഞങ്ങളുടെ ജീവിതവും സമർപ്പിച്ച് യേശുവുമായൊരു വ്യക്തിബന്ധത്തിൽ ആഴപ്പെട്ട് സമാധാനത്തിൽ ജീവിച്ച് അസമാധാനത്തിന് കാരണമാകുന്ന ഇടങ്ങളിലും വ്യക്തികളിലും ഈ സമാധാനം പങ്കുവയ്ക്കുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാധാനത്തിൻ്റെ രാജാവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിത്യം സമാധാനമായി വാഴണമേ നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वेश्वरा आमेन